എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആരിഫ് ഹുസൈൻ തെരുവത്ത്. നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ്. എന്നോടൊപ്പം ഇരിക്കുന്നത് മിസ്റ്റർ മൊയ്തീൻ, ഈ സംഘടനയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, അതിൻ്റെ തന്നെ മറ്റൊരു അംഗമായിട്ടുള്ള ബാദുഷ. നമ്മളിന്നിവിടെ ഇരിക്കുന്നത് നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ഒരു ഇസ്ലാമിക മതപാഠശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കണ്ട ആ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ ആ കേസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ടൊന്നുമല്ല നമ്മളത് ചെയ്യുന്നത്. അത് അതിൻ്റെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്നാൽ അതിനു മുന്നേയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയം പലതവണ പല രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടും അത് ചർച്ചയാകുന്നത് കാണുന്നില്ല, മാധ്യമങ്ങളത് ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നില്ല, കൈവറയ്ക്കുന്നു. അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ നമ്മൾ കാണുന്നതുകൊണ്ട് ഓൺലൈൻ മീഡിയയിലും അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ പേഴ്സണൽ യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചർച്ചാ വിഷയമാക്കാനും അതിലൊരു ശക്തമായ മുഖം നോക്കാതെയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം ഇവിടെ പ്രിൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിലെ ഓരോ കാര്യങ്ങളും വായിച്ച് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഇവിടെ മദ്രസ പീഡനങ്ങളുടെ കുഴിച്ചു മൂടുന്ന യാഥാർത്ഥ്യം, ഇതാണ് വിഷയം. മദ്രസ എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക മതപാഠശാലകൾ എന്നതാണ്. അത് എല്ലാ തരത്തിലുള്ള മതപാഠവും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നു, അല്ലാതെ ചെറിയ കുട്ടികളെ മാത്രമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മൂന്ന് തരത്തിൽ നമ്മളതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ വീടുകളിൽ നിന്നും ദിനേന മദ്രസകൾ എന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയോ അല്ലെങ്കിൽ ഉസ്താദുമാർ വീടുകൾ സന്ദർശിച്ചോ നടത്തപ്പെടുന്ന ദൈനംദിന മതവിദ്യാഭ്യാസം. ഇത് നടത്തപ്പെടുന്നത് അടിസ്ഥാന ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം സമാന്തരമായി തന്നെയാണ്. രാവിലെയും രാത്രിയും ഒക്കെയുള്ള സമയങ്ങളിലാണ് അത് പലപ്പോഴും നടത്തപ്പെടുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തേത്, മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകും എന്ന ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിങ്ങിൻ്റെ പുറത്ത് നടക്കുന്ന മതവിദ്യാലയങ്ങൾ. അവിടെ മദ്രസകളിൽ ഒന്നിലാണ്, അത്തരത്തിലുള്ള മദ്രസകളിൽ ഒന്നിലാണ് നമ്മൾ അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി പഠിച്ചിരുന്നത് പോലും എന്ന് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ഈ വിദ്യാഭ്യാസം പലപ്പോഴും ശരിയായ ഗുണനിലവാരം ഉള്ളതാവാറില്ല. അവിടെ വിദ്യാർത്ഥികൾ താമസിച്ചാണ് പഠിക്കാറുള്ളത് കൂടുതലും. ഓപ്പൺ സ്കൂളും ഇഗ്നോ പോലെയുള്ള സ്ഥലങ്ങളിലെ ഡിഗ്രികളുമാണ് അവിടെ ലഭിക്കാറുള്ളത്. അപ്പോൾ ബാലരാമപുരത്തെ ആ സ്ഥാപനത്തിൻ്റെ അഫിലിയേഷനെ കുറിച്ചും അവിടെ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റൽ പോലുള്ള സംവിധാനങ്ങൾ, അതിന് മതിയായ രേഖകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഉരുണ്ട് കളിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് നിങ്ങളൊന്ന് കൂട്ടി ഇതിലൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ദർസ് എന്നോ അല്ലെങ്കിൽ അറബി കോളേജ് എന്നൊക്കെ വിളിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ വാർത്തെടുക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ തലത്തിലുള്ള സ്ഥലങ്ങളിൽ പഠിപ്പിക്കാനുള്ള ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അതിന് ഒരു ഉദാഹരണമാണ് അസ്കർ അലി ഹുദവിയുടെ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അസ്കർ അലി പഠിച്ചിരുന്നത് ഒരു ഹുദവി എന്ന് പറയുന്ന ബിരുദം നേടുന്നതിന് വേണ്ടിയിട്ട് ദാറുൽ ഹുദ എന്ന് പറയുന്ന അത്തരത്തിലുള്ള സ്ഥാപനത്തിലാണ്. അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും ഇതുപോലുള്ള വിഷയങ്ങളും ഒക്കെ അസ്കർ അലി പുറത്തു വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതവിടെ നിരന്തരം നടക്കുന്നതാണ്. അസ്കർ അലിയുടെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സ്ഥാപനത്തിലുള്ള മൊത്തം കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 20% കുട്ടികളെങ്കിലും ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിന് ഇരയായിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0% എന്നേ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് അതിലൊരു ഗൗരവം. ഇനി ഈ പറഞ്ഞ മൂന്ന് തരം സ്ഥാപനങ്ങളുള്ളതിൽ എവിടെയൊക്കെയാണ് പീഡനങ്ങൾ നടക്കുന്നത് എന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും പീഡനം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ആദ്യത്തെ കാറ്റഗറിയിലാണ്, ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങൾ. കാരണം അവർ ദിനേന അവിടെ പോയി വരുന്ന ആളുകളായതുകൊണ്ട് മാതാപിതാക്കൾ അവരുമായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നു, പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്, അത് അറിയാൻ സാധിക്കുന്നു എന്നുള്ളത്. പക്ഷേ അറിയാതെ പോകുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതും ഒതുക്കപ്പെടുന്നതും അറിഞ്ഞു കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റികൾ നേതൃത്വത്തിൽ അത് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയൊക്കെ ഒതുക്കപ്പെടുന്നതാണ് ഭൂരിഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇതുപോലെയുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്ന് ചോദിച്ചാൽ അവരവിടെ താമസിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് അവർ ഇതുപോലെയുള്ള മാതാപിതാക്കളായിട്ട് കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ വരെയാണ്. അതുപോലെ തന്നെ ഒരു തവണ അതിൽ പെട്ടുകഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിലിംഗ് നടത്തിക്കൊണ്ട് ആ കുട്ടികളെ വീണ്ടും വീണ്ടും അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അസ്ക്രലി പോലെയുള്ള ആളുകളൊക്കെ പുറത്തു വന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇതിൽ ഈ ഏറ്റവും വലിയ ഒരു ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വിഭാഗം അറബി കോളേജ് എന്നൊക്കെ പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുരുഷ വേശ്യാലയം എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ നടക്കുന്നത് അത്തരം വളരെ ചീഞ്ഞളിഞ്ഞ ലൈംഗിക അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഒരു 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 കേന്ദ്രമായിട്ടാണ് അത് നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ട് മദ്രസകൾ മാത്രം ലക്ഷ്യം വെക്കുന്നു? മറ്റ് സ്ഥലങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതിന് ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ കേരളത്തിൽ വ്യവസ്ഥാപിതമായിട്ട് പിഞ്ചു കുട്ടികൾക്കടക്കം മതവിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പേരിൽ മതപാഠശാലകൾ നടത്തുന്നത് ഇസ്ലാം മത വക്താക്കളാണ്. രണ്ട്, സർക്കാരിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു മതപാഠശാല അധ്യാപകർക്ക് ക്ഷേമനിധി നടപ്പിലാക്കിയിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മദ്രസ അധ്യാപകർക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഹിന്ദു മത പാഠശാലകളോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോ മറ്റ് സ്കൂളുകളോ ഇവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മദ്രസകളിൽ അല്ലെങ്കിൽ ഇസ്ലാം മത പാഠശാലകളിൽ നിന്ന് വരുന്ന പോലെയുള്ള ഉയർന്ന തോതിലുള്ള പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എലിക്കണി പോലെയാണ്. നമ്മൾ ഈ കുട്ടികളെ, ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിൽ 2022 മാത്രം 4500 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 100 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അല്ലാത്തതെല്ലാം കൂടി ശരാശരി പറയുകയാണെന്നുണ്ടെങ്കിൽ 100 കേസ് മദ്രസയിൽ മാത്രം ഇസ്ലാമിക പാഠശാലകൾ മാത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു എലിക്കണി വെച്ച് നമ്മൾ അവിടെ വെച്ച് ഈ കുട്ടികളെ ട്രാപ്പിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു അവസരം വെച്ച് കൊടുക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കുന്നത്. ഇനി ഞങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പഠനം, ഇത് പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 2022 മാത്രം വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ഒരു കണക്കെടുപ്പാണ്. അതിൽ മാസം 3.4 പീഡനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതും മറ്റു വഴികളിലൂടെ അറിഞ്ഞതുമൊക്കെ ചേർത്താൽ 60 മുകളിലാണ് മദ്രസ പീഡനങ്ങൾ നടക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ കണക്കെടുത്തപ്പോൾ ഓരോ ഉസ്താദും ഓരോ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് നമ്മളവിടെ കണക്കിലെടുത്തത്. അതിന് പകരം ഓരോ ഉസ്താദും പീഡിപ്പിച്ച കുട്ടികളുടെ എണ്ണം കൂടി നമ്മളവിടെ കണക്കിലെടുത്താൽ അത് ഇനിയും മുകളിലേക്ക് പോകും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും 6-8 കുട്ടികളാണ് കേരളത്തിൽ മദ്രസകളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക പാഠശാലകളിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത്തരം പീഡനങ്ങൾ ആവർത്തിക്കുന്നത് തടയാനുള്ള വഴികൾ കൂടി ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇത് മദ്രസ അടച്ചു പൂട്ടണമെന്നല്ല നമ്മൾ പറയുന്നത്. മതം പഠിക്കുക, മതം ആചരിക്കുക, ഇത് ഓരോ ആളുകളുടെയും സ്വകാര്യ ആവശ്യമായിട്ട് തന്നെയാണ് നമ്മളും കണക്കിലാക്കുന്നത്. പക്ഷേ അത് അടിച്ചേൽപ്പിക്കുന്നതും പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സെക്യുലർ ആയിട്ടുള്ള ഫേബ്രിക്കിന് വിഘാതം സൃഷ്ടിക്കുന്നതുമാണ് നമ്മളുടെ പ്രശ്നം. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എലിക്കണി പോലെ മാറിയിരിക്കുന്നു ഈ മദ്രസകൾ അല്ലെങ്കിൽ മതപാഠശാലകൾ എന്നുള്ളതുകൊണ്ട് അവിടെ ആ ഒരു പീഡനത്തിനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള വഴികൾ അക്കമിട്ട് പറയാം. ഒന്ന്, കഴിയുന്നതും മദ്രസകൾ ഓൺലൈൻ ആക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളുടെ കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും കൂടുതലും മദ്രസകൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പീഡനങ്ങൾ കുറവായിരുന്നു. ഞങ്ങൾ ഈ കണക്കെടുത്തപ്പോൾ 2022 കണക്കെടുത്തപ്പോൾ 2 അതായത് റംസാൻ മാസം, നോമ്പ് വരുന്ന 2 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മദ്രസ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 0. അപ്പോൾ അതുകൊണ്ട് മദ്രസകളിലേക്ക് കുട്ടികളെ അയക്കാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മാറ്റുക എന്നൊരു സാഹചര്യം വന്നാൽ തന്നെ ഈ പീഡനങ്ങൾ കുറയും, ഒന്നാമത്തത്. 2, 18 മുന്നേ താമസിച്ചുള്ള മദ്രസ ദർസ് പഠനം നിരോധിക്കുക. അസ്മിയ പോലേക്കുള്ള ആ വിഷയങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നതിൻ്റെ കാരണം ഈ ചെറിയ പ്രായത്തിൽ, ഈ 5 അസ്കർ അലിയുടെയൊക്കെ വിഷയത്തിലും കാണുന്നതാണ്, 5 അവൻ്റെ സ്കൂളിൽ നിന്ന് അവിടുന്ന് പേര് വെട്ടിയിട്ടാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പറിച്ചു നടുന്നതും അവിടെ കുട്ടികളെ ഇതേപോലെയുള്ള പഠനത്തിന് വിധേയരാക്കുന്നതും ഈ ചൂഷണത്തിന് വഴിവെക്കുന്നതും. 18 താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ വനിതാ അധ്യാപകരെ നിയമിക്കുന്നത് നിർബന്ധമാക്കുക. എല്ലാ മദ്രസകളിലും അത് വേണ്ടതാണ്. നിലവിൽ അത്തരം സ്ത്രീകളുള്ള മദ്രസകൾ വളരെ കുറവാണ്, പുരുഷന്മാരാണ് കൂടുതലും ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ, നമ്മളുടെ കണക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. ഈ 2022 ആ കണക്ക് മാത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 58 കുട്ടികളാണ് അതിനകത്ത് പീഡനത്തിന് ഇരയായത്. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് 28 ആൺകുട്ടികളും 30 പെൺകുട്ടികളുമാണ് പീഡനത്തിന് ഇരയായിട്ട് ഈ പത്രത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഈ പീഡനം ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് ഇത്തരം ഒരു വഴി അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നതെന്നുള്ള ഈ എലിക്കണി എന്തിനു വെച്ചു കൊടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ചിത്രമാണ്. 58 കുട്ടികളാണ്. അതിൽ 28 ആൺകുട്ടികളും 30 പെൺകുട്ടികളുമാണ് പീഡനത്തിനിരയായിരിക്കുന്നത്. ഇത് ഒരു വർഷത്തെ മാത്രം കണക്കാണ്, നിങ്ങൾക്ക് ബാക്കി പരിശോധിക്കാവുന്നതാണ്. ഇതേപോലെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, ലൈവ് സ്ട്രീമിംഗ്, എല്ലാ മദ്രസകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുക ഒന്ന്. അതിനോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. പിന്നെ 6 മണിക്ക് ശേഷം രാത്രികാലങ്ങളിലുള്ള മദ്രസ പഠനം നിരോധിക്കുക. ഞാനടക്കം മദ്രസ, ഞാനിപ്പോൾ ഒരു എക്സ് മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ പീഡനങ്ങൾ ഏറെ നടക്കുന്നത് രാത്രികാലങ്ങളിലുള്ള മദ്രസ പഠനത്തിൻ്റെ സമയത്തും ഒക്കെയാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കുട്ടികളിലും അല്ലാതെയൊക്കെ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും 6 മണിക്ക് ശേഷം ഈ മദ്രസകളിൽ നടക്കുന്ന മദ്രസ പഠനം എന്ന് പറയുന്നത് നിരോധിക്കുക. എല്ലാ മദ്രസകളിലും മാസത്തിൽ ഒരിക്കൽ സർക്കാർ സംവിധാനങ്ങളിൽ പരിശോധന ഉറപ്പാക്കുക. അവരുമായി കുട്ടികൾക്ക് ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ ഹോട്ട്ലൈൻ നമ്പറും പരാതിപ്പെട്ടിയും സ്ഥാപിക്കുക. കാരണം പേരെഴുതി വെക്കാതെ തന്നെയാണെങ്കിലും ഒരു കുട്ടിക്ക് വെറുതെ ഒരു പേപ്പറിൽ ഹെൽപ്പ് എന്ന് എഴുതി ആ പെട്ടിയിലിട്ടാൽ അവിടെ അന്വേഷണം വരണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാരണം പേര് പറഞ്ഞാൽ അവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നതും വിക്ടിം ബ്ലെയിമിംഗ് നടക്കുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസ്മിയുടെ കാര്യത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുക. ആ കുട്ടി ആത്മഹത്യയതിൻ്റെ പിന്നിൽ ആ കുട്ടിയുടെ കയ്യിലിരിപ്പാണ് എന്ന് വരെ ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. 2021 ക്ലബ് ഹൗസിൽ നമ്മളൊരു ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു, നിങ്ങളുടെ മദ്രസ പീഡന അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞിട്ട് 3 എപ്പിസോഡായിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിനകത്ത് 100 കണക്കിന് ആളുകളാണ് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അത് അവിടെ ഇന്നും കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. അതായത് അവർക്ക് ആ പീഡനം അനുഭവിക്കുന്ന സമയത്ത് അത് പറയാൻ സാധിക്കുന്നില്ല, പറഞ്ഞാൽ വീട്ടുകാരെടുക്കില്ല, ഉസ്താദ് അങ്ങനെ ചെയ്യില്ല, ഉസ്താദുമാർ അങ്ങനത്തെ ആളുകളല്ല. ഇനി അതല്ല, അങ്ങനെ പിടിക്കപ്പെട്ടാൽ തന്നെ അത് ഉസ്താദല്ലേ, നമുക്ക് തൽക്കാലം മറന്നു കളയാം. മതത്തിൽ ഒരാളുടെ പ്രശ്നം മറച്ചു വെച്ചാൽ അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നം, അള്ളാഹു നിങ്ങളുടെ മറച്ചു വെക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ട് കുട്ടികളെ അപകടത്തിൽ ആക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രവണത മാറണം. ഇവിടെ കൃത്യമായിട്ട് ഇന്നത്തെ കുട്ടികളെ നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നു, സെക്സ് എഡ്യൂക്കേഷൻ, ബാറ്റച്ചും ഗുട്ടച്ചും പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഉസ്താദ് അനാവശ്യമായി തുടങ്ങുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ആ രീതിയിൽ എടുക്കാനുള്ള ഒരു സാഹചര്യം വീടുകളിലും ഇല്ല എന്നുണ്ടെങ്കിൽ അസ്മിയമാർ ആവർത്തിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മദ്രസകളിൽ നിലവിൽ തൊഴിലെടുക്കുന്ന എല്ലാ അധ്യാപകരുടെയും ക്രിമിനൽ റെക്കോർഡ് പരിശോധിക്കുക. 2020 കാസർഗോഡ് അവിടെ ഇതേപോലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു, അവിടെ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പോലീസിൻ്റെ ഒരു ഉത്തരവ് വന്നു. അന്ന് അത് അവിടുത്തെ സുഡാപികൾ എന്ന് വിളിക്കുന്ന ആളുകൾ, SDPയുടെ പ്രവർത്തകരും മുസ്ലിം ലീഗുകാരും വന്നിട്ട് അതിനെ എതിർത്ത് അത് പാടില്ല, ഇത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അസ്മിയെ കൊലയ്ക്ക് വിടുന്നത് അല്ലെങ്കിൽ ഈ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതുപോലെയുള്ള ഇത്രയും കേസുകൾ ഇത് ഉണ്ടാകാൻ ആരാണ് വഴിവെക്കുന്നത്? ഈ മുസ്ലിം സംഘടനകൾ തന്നെയാണ്. അപ്പോൾ ഇത് അവരുടെ നിലപാടുകളോ അവരുടെ ആവശ്യമല്ല ഇവിടെ മുന്നിലെടുക്കേണ്ടത്. കുട്ടികളുടെ ജീവനും അവരുടെ ഇതുപോലെയുള്ള അവസ്ഥകളും അതിൽ നമുക്കൊരു ആശങ്കയുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ്റിന് ആശങ്കയുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാര് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ഇതിൽ ഒരു നടപടി എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവൃത്തി എവിടെ നടന്നാലും അവിടെ നടപടിയെടുക്കാൻ ഇവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉത്തരവിടുമ്പോഴേക്കും അവിടെ ഇതുപോലെ സംഘടിതമായി വന്ന് അതിനെ ചെറുക്കുന്നതാണ്. ഇതിൻ്റെ ബലിയാടാകുന്നത് കുട്ടികളാണെന്ന് ഓർക്കുക. ഇനി കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന എല്ലാ മതപാഠശാലയും കണക്കെടുത്ത് അനധികൃതമായവയും ചട്ടങ്ങൾ പാലിക്കാത്തവയും മതിയായ അഫിലിയേഷനോ രജിസ്ട്രേഷനോ ഇല്ലാത്തവയും പൂട്ടിക്കെട്ടുക. ഔദ്യോഗികമായിട്ടുള്ളതും എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നതും അവിടെ നടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, അല്ലാത്തവ അവിടെ പാടില്ല. ഇനി ഇത് പറയുമ്പോൾ 2022 ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ വയനാട്ടിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്നും ഇതേപോലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെയുള്ള ആളുകളും വന്ന് അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അത് പാടില്ല, ഇത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ തടയാനാണ് ശ്രമിച്ചത്. ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അനധികൃതമായ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നു. ഏത് തങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരു ഒരു ദിവ്യ പുരുഷനോ അല്ലെങ്കിൽ എന്ത് മതത്തിൻ്റെ പേരിലും ഇതേപോലെ ഒരു സ്ഥാപനം തുടങ്ങി ഒരു അഫിലിയേഷനും ഇല്ലാതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടു വാഫി കോളേജ് പറഞ്ഞ് പൂട്ടിക്കെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ അവിടെ നടക്കുന്നത്? കുട്ടികൾ പൈസയൊക്കെ കൊടുത്ത് അവിടെ ചേരുന്നു, കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് പൂട്ടിക്കെട്ടുകയാണ്. എന്താണ് നഷ്ടം? കുട്ടികളുടെ ഭാവി തന്നെയാണ് അവിടെ തുലയ്ക്കപ്പെടുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം ഇവിടെ നിർബന്ധമായിരിക്കെ അതിനെ പോലും തടഞ്ഞുകൊണ്ട് അസ്കറലിയൊക്കെ പറഞ്ഞ വിഷയം നിങ്ങൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അസ്കറലിക്കൊക്കെ നിഷേധിക്കപ്പെട്ടത് അത്തരത്തിലുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ആ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് അത് അനുഭവിക്കുകയാണ്, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട്. ഇങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് കുട്ടികളാണ് ഇത്തരം അനധികൃതമായതും അല്ലാത്തതുമായ മതവിദ്യാലയങ്ങളിൽ ചൂഷണത്തിനിരയാകുന്നതും അവരുടെ ഭാവി
ഭാവി തന്നെ അവതാളത്തിലാവുന്ന രീതിയിലൊക്കെ അകപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ചെറുതോ വലുതോ ആയ കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുന്ന അധ്യാപകരെ പിന്നീട് കുട്ടികൾക്ക് മുന്നിൽ വീണ്ടും വരുന്ന വിധം മദ്രസ അധ്യാപകരായി നിയമിക്കുന്നത് തടയുക. ഇത്രയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന. ഇതിലെവിടെയും മദ്രസ പൂട്ടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് ഈ വിഷയം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട്, നിയമങ്ങൾ അവിടെ കർശനമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു പെട്ടിക്കട നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു തട്ടുകട നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പുകിലെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ ചെറിയ പിഞ്ചു കുട്ടികളുടെ ജീവൻ വെച്ച് കൈയാളുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിന് യാതൊരു മേൽനോട്ടവും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസപരമായ ഭാവി പോലും നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വഴിവെക്കുമ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് ഒരു കുറ്റകരമായ ഒരു മൗനമാണ് എന്നുള്ളത് ഞാൻ പറയുന്നു. ഏതായാലും ആ വിഷയത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും ഇപ്പോൾ നടന്ന വിഷയത്തിലടക്കം അന്വേഷണം ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള ആ മോണിറ്ററിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് NRC എന്ന് പറയുന്ന സംഘടന തീരുമാനിച്ചിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി. അറബി കോളേജിനകത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ, നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളും നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. മോശപ്പെട്ട സ്ഥാപനമാണ് എന്ന് പരസ്പരം പറയുന്നത് ശരിയാണോ? ഒരു ഉദാഹരണം പറയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ല, ഒരു ഒരു ഉദാഹരണം പറയും. ഒരു നല്ലൊരു സ്ഥാപനത്തിന് ഉദാഹരണം പറയും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾക്ക് സിംസാറൽ, ഞാൻ പറഞ്ഞുതരാനേ, നിങ്ങളുടെ ആവശ്യം കൊള്ളല്ലേ, ഞാൻ പറഞ്ഞുതരാം. സിംസാറുൽ ഹക്ക് ഹുദവി നിങ്ങൾക്ക് അറിയോ? സിംസാറുൽ ഹക്ക് ഹുദവി, അദ്ദേഹം പഠിച്ചത് ഒരു ഹുദവി കോളേജിലാണ്. അതേ കോളേജിലാണ് അസ്കർ അലി പഠിച്ചത്. അസ്കർ അലി വന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 20% അവിടെ ഇന്നും പഠിക്കുന്ന കുട്ടികൾ ഇത്തരം വൈകൃതങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സ്ഥാപനം നല്ലതാന്ന് പറയാനാണ് കൂടുതൽ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മളോട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ചെല്ലുന്നില്ല? നിങ്ങൾ അവിടെ ഒരു ഒരു നിങ്ങളെ നിങ്ങളുടെയൊക്കെ കുട്ടികളവിടെ പറഞ്ഞയക്കൂ, എന്നിട്ട് നിങ്ങൾ ഒരു സീക്രട്ട് ഓപ്പറേഷൻ നടത്ത്, കണ്ടെത്ത്, നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്ക, എന്നിട്ട് ഞങ്ങളെയൊക്കെ പഞ്ഞിക്കിട്, ഞങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു മൊത്തം അടച്ച ആക്ഷേപിക്കുന്നതല്ല, നിലവിലെ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുന്നിൽ ഒരു ഉസ്താദ് വന്നാൽ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ ആ ഉസ്താദ് ഒരു പീഡകനാണ്, അല്ലെങ്കിൽ അത് പീഡകനല്ല. ഇതിൽ ഏതാണെന്ന് തെളിയിക്കാൻ, ഇത് വെരിഫൈ ചെയ്യാനുള്ള എന്ത് കണക്കോ എന്ത് നിയമ സംവിധാനമാണ് ഇവിടെ ഉള്ളത്? നിലവിൽ എന്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? ഏർപ്പാടാക്കിയതിൻ്റെ കഥയാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് അടച്ചാക്ഷേപം. ഇത് എവിടെ അടച്ചാക്ഷേപം? ഞാൻ 50% ആക്ഷേപിച്ചിട്ടുള്ളൂ. 50% അവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്തോളൂ. പക്ഷേ ആ 50% നല്ലവർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? വിദ്യാർത്ഥികളാണോ? 10 വർഷം ഇങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് കൊടുത്തിട്ട് 10th വർഷമാണോ തീരുമാനിക്കേണ്ടത്? അല്ലല്ലോ, 1st വർഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്നെ പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദ് പീഡകനല്ല എന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുന്നെയാണ്, ശേഷമല്ല. ഞാൻ അങ്ങനെ പേഴ്സണലി, എനിക്ക് അതൊരു കാരണമാണ്. അത് മാത്രമൊന്നുമല്ല, എൻ്റെ പ്രധാന കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതയും ഇസ്ലാം എങ്ങനെയാണ് അടിമ വിമോചനം അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്ന സാധനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇസ്ലാം ഇട്ടത്. ചോദിച്ചുകൊണ്ട് പറഞ്ഞതേയുള്ളൂ. ഓക്കെ. ഇത് അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഈ ട്രിവാൻഡ്രത്തെ സംഭവം പീഡനമാണ് എന്നോ അത് കൊലപാതകമാണ് എന്നോ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ആ വിഷയം ഇവിടെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇതിനു മുന്നേ 2022 ജൂലൈ മാസത്തിൽ ഒരാൺകുട്ടി കൊണ്ടോട്ടിയിൽ ഇതേപോലെ ഒരു മതപാഠശാലയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എവിടെയും ആരും ചർച്ച ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരു ആൺകുട്ടിയാണ് മരണപ്പെട്ടത്, തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അന്വേഷണം നടന്നിട്ടില്ല. ഇനി നമ്മളുടെയൊക്കെ ക്ലോസ് സർക്കിൾസിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹുദവി കോളേജിൽ 20% എന്നാണ് ഞാൻ പറഞ്ഞത്. എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളൊരു 100 പേരെടുക്കുക, ഒരു 50-60% ആളുകൾക്ക് ഈ കഥ പറയാനുണ്ടാവും എന്നുള്ളതാണ് ഞാൻ അതാ പറഞ്ഞത്. ഇത് സമൂഹം ചർച്ചയാക്കാത്ത കാലത്തോളം ഇത് എന്താ, ഇപ്പോൾ ഇടിവെട്ടേറ്റിട്ട് ആളുകൾ മരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇടിവെട്ടേറ്റ് ആളുകൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അതില്ല എന്നാണോ? അല്ല, ഇതൊരു പ്രോബബിലിറ്റിയും
കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് നമ്മൾ പറയുക, അനുഭവം വെച്ചിട്ടല്ല, കണക്കുകളാണ് ഇവിടെ സംസാരിക്കുന്നത്. അനുഭവത്തിന് പശ്ചാത്തലത്തിലല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. നമ്മൾ അസ്കർ അലിയുടെ വിഷയത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. സംഭവിക്കാവുന്ന പോലെ തന്നെ സർക്കാർ അത് കണ്ടില്ല എന്ന് നടിച്ച് അവിടെ കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? സർക്കംസിഷന്റെ കേസ് നിങ്ങൾ നമ്മൾ കൊടുത്ത, നമ്മളാണ് അതിന്റെ പിന്നിലുള്ള ആ കറുത്ത കൈകൾ. ഓക്കെ, അതെ, അല്ല അതൊന്നും ബാലപീഡനമായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. കുറച്ചുകൂടി കാലം കഴിയും, പിടിക്കും ഇതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാവാൻ. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ അഭിപ്രായമാണോ അതോ നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാണോ അതോ? അങ്ങനെ ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ അത് അനുവദിക്കണമെന്നാണോ നമ്മളപ്പോൾ പറയണ്ടേ? ഇതൊരു എലിക്കണിയാണ്. നമ്മൾ ഒരു എലിക്കണി വെച്ചിട്ട് കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക, സമൂഹം എല്ലാവരും ഒരുക്കി കൊടുക്കണം, ഓരോ മാതാപിതാക്കളാണ് ഒരുക്കി കൊടുക്കുന്നത്. അത് വേണോ വേണ്ടോ എന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇനി സ്കൂളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അതൊരു റോങ് കമ്പാരിസൺ ആണ് കേട്ടോ, അതും പറയണം. നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരും ഉയർത്തുന്ന കാര്യമാണ് സ്കൂളിൽ നടക്കുന്നില്ല എന്ന്. സ്കൂൾ പോലെയല്ല മദ്രസ. നമ്മൾ ഈ സെക്ഷൽ അബ്യൂസസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പൊന്തി വരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതായത് ഈ ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസ് നടക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കണക്ക്. എന്തുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? ഈ പീഡനം നടത്തുന്നത് ഉറ്റ ബന്ധുക്കളാകുന്നു, അത് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതേപോലെ ചർച്ച വിഷയമാകുമ്പോൾ നാണക്കേടുണ്ടാകുന്നു, കുടുംബത്തിന് നാണക്കേടുണ്ട്, ഇതുപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അപ്പോൾ ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസിൽ അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ഇനി സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഒരു ലൊക്കേഷനാണത്, അതൊരു എക്സ്റ്റീരിയറാണത്, അത് ഡൊമസ്റ്റിക് നമുക്ക് വിളിക്കാൻ കഴിയില്ല. എന്നാൽ മദ്രസകൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കും അല്ല എക്സ്റ്റീരിയറും അല്ല എന്ന തലത്തിൽ നിൽക്കുന്ന ഒരു മിഡിലിൽ നിൽക്കുന്നതാണ്. അതിന് ഞാൻ പറയുന്ന പേര് ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസ് എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വളർത്തുന്ന പട്ടി നമ്മളെ കടിച്ചാൽ നമ്മൾ എന്താ പറയുക? ഡൊമസ്റ്റിക്കേറ്റഡ് ഒരു അറ്റാക്ക്, ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽ അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ ഉസ്താദുമാർക്ക് വീടുകളിൽ കയറി ഇറങ്ങാനുള്ള സാഹചര്യം ഓരോ വീടുകളിലുണ്ട്. അവർ പ്രാർത്ഥന എന്ന പേരിലും വീടുകളിൽ ഉപദേശിക്കാൻ എന്ന പേരിലും സ്ത്രീകളെ ഗുണദോഷിക്കാനെന്നുള്ള പേരിലും തട്ടം മേടിക്കാനെന്നുള്ള പേരിലും അതേപോലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കാനും ഇതേപോലെ ഓരോ കാരണം പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഈ ഉസ്താദുമാർ പലരും ജീവിക്കുന്നത് തന്നെ രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ വീടുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചും കഴിച്ചുമാണ്. അപ്പോൾ ഇവർക്ക് വീടുകളുമായിട്ട് വലിയ ബന്ധമാണ് ആ മഹലിൽ താമസിക്കുന്ന സമയത്ത്. ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെയാണോ നടക്കുന്നത്? അല്ലല്ലോ. അവരവരുടെ തൊഴിലെടുക്കുന്നു, പോകുന്നു. ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഹയർ അതോറിറ്റീസ് ഉണ്ട്. ഇവിടെ മദ്രസകൾക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മതപാഠശാലകൾക്കോ എന്ത് ഹയർ അതോറിറ്റി ഉള്ളത്? സമസ്തയല്ലാതെ അതെ പി ടി എ ഉണ്ട്, അങ്ങനെ പലതും. പി ടി ഞാൻ പറയുന്നത് ഔദ്യോഗിക ഹയർ അതോറിറ്റീസ് ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, എ ഇ ഒ എന്നൊക്കെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ, അവർക്ക് അപ്പീൽ കൊടുക്കാം, പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കാം, അതിന് അന്വേഷണത്തിന് ഉത്തരവിടാം, പല കാര്യങ്ങളും നടക്കും. മദ്രസകളിൽ മതപാഠശാലകളിൽ എന്ത് മാനദണ്ഡമാണ് അല്ലെങ്കിൽ എന്ത് രീതിയാണ് അതിനുള്ളത്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മദ്രസകളിൽ നടക്കുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസ് ആയതുകൊണ്ട് തന്നെയാണ് അതിൽ ഭൂരിഭാഗവും അണ്ടർ റിപ്പോർട്ടഡ് ആകുന്നത്. അതിൽ തന്നെ ഈ പ്രശ്നം കൂടുതലും ചൂണ്ടിക്കാണിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് സപ്രസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഒതുക്കപ്പെടുക. ഈ വിഷയത്തിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും അസ്മിയുടെ വിഷയം കേസ് ഒതുക്കപ്പെടും. ഇവിടെ പ്രവചനമൊന്നുമല്ല ഇത്, ആർക്കും ഇവിടെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് അധികം നാൾ പോകില്ല ആ കേസ്.